നിർണയത്തിൽ വേഷം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ, പലപ്പോഴും നമ്മൾ അതിനകത്ത് പല കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ നിർണയത്തിൽ ഞാൻ ചെയ്ത കഥാപാത്രം ഒരു ഹൈക്കോടതി ജഡ്ജിൻ്റെ കഥാപാത്രമാണ്. നമ്മൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇതുണ്ട്, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇതുവരെ ജഡ്ജിനെ നേരിട്ട് കോടതിയിൽ കണ്ടിട്ടില്ല, കോടതി കണ്ടില്ല. ദൈവമേ അതിനുള്ള ഭാഗ്യമോ ദുർഭാഗ്യമോ ഉണ്ടാകാതെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ജഡ്ജിനെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചു. സിനിമ കണ്ടില്ല, സിനിമ കാണുന്നത് ഒരിക്കലും ജഡ്ജിൻ്റെ ആയ ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് മെൻ ഫോർ ഫിലിം, നോട്ട് ഫ്രം ദി നാച്ചുറൽ അല്ല പലപ്പോഴും. അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം എന്ന് വെച്ചാൽ ശ്രീ സഞ്ജയ് ബോബിയുടെ ആയിരുന്നു. സഞ്ജയും ബോബിയും കൂടെ എഴുതിയതാണ് നിർണായകം, വി കെ പ്രകാശ്, വി കെ പിയുടെ പടം. അപ്പോൾ സഞ്ജയ് ബോബിയുടെ പടങ്ങളിൽ ഇങ്ങനെ അനാവശ്യമായി ഇങ്ങനെ ഒരു ഗ്ലിംസസോ അല്ലെങ്കിൽ ഒരു ഇത് വരില്ല. അപ്പോൾ ജഡ്ജിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ആ പടത്തിലുള്ള ചിത്രത്തിലുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെയാണ് ഞാൻ അഭിനയിച്ചതും. അത് നല്ല രസമായിട്ട് വന്നു. അത് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ, എൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലെ ഒരു മൂന്നെണ്ണം എടുത്താൽ മൊയ്തീൻ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെയാണ് നിർണായകവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഉറുമ്പുകളും ഒക്കെ ഇഷ്ടമുള്ള സിനിമയാണ്. അതിലൊന്നാണ് നിർണായകം. അതിനകത്ത് കുറച്ച് ഷാർപ്പാണ്, ഒരു ജഡ്ജിൻ്റെ ആയ ഒരു ഷാർപ്നെസ് ഓരോ ഡയലോഗിനും ഉണ്ട്. അപ്പോൾ ഒരു ജഡ്ജ് പറയുന്നതിൻ്റെ ഒരു പവർ അതിനകത്തുണ്ട്. അതുകൊണ്ടായിരിക്കാം ശ്രീ സഞ്ജയ് ബോബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ വിളിച്ച് പറയേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് ഏറ്റവും ഒരു റൈറ്റർ ലൈക്ക് സഞ്ജയ് ബോബി അവരൊക്കെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുള്ളൊരു കഥാപാത്രമാണ് നിർണായകത്തിലെ ജഡ്ജ്. സ്കൂൾ ബസ്സിൽ ഞാൻ അതാണ് പറഞ്ഞത്, ഒരുപാട് കള്ളനും ഒരുപാട് പോലീസും കള്ളുടിക്കാരനും പെണ്ണുപിടുത്തക്കാരനും തുടങ്ങിയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളിലും നിർണായകത്തിലെ കഥാപാത്രങ്ങളും സ്കൂൾ ബസ്സിലെ കളക്ടറുടെ വേഷമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംവിധായകൻ ഒരാളാണ് റോഷൻ ആൻഡ്രോസ്. ശ്രീ റോഷൻ ആൻഡ്രോസ് ആണ് ആ സിനിമയുടെ സംവിധായകൻ. ഈസ് മേക്കിംഗ് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻറ്റാണ്. മറ്റുള്ള പലരുടെയും ഫിലിം മേക്കിംഗ് സ്കൂളല്ല റോഷൻ ആൻഡ്രോസിൻ്റെ സ്കൂള്. നമ്മൾ അതൊക്കെ മറന്നിട്ട് വേണം പുള്ളിയുടെ ലൊക്കേഷന് പോകാനും. പുള്ളിയുടെ മേക്കിങ്ങേ ഡിഫറൻറ്റാണ്. നമ്മൾ ആ പഴയ മെത്തേഡ്, ആ നമ്മൾ മറ്റിടത്ത് ചെയ്ത ഒരു മെത്തേഡ് കൂടെ ഫോളോ ചെയ്യാൻ പറ്റില്ല. വളരെ ഡിഫറൻറ്റായിട്ട് പുള്ളി ചിന്തിക്കുന്ന ഒരാളാണ് റോഷൻ ആൻഡ്രോസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുള്ളിയോട് തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, ആ അവിടത്തേക്കെ മറന്നിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. അല്ല, ഷോട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിഹേഴ്സൽ എടുത്തിട്ടാണ് ചെയ്യിക്കുക പുള്ളി. പ്രോപ്പർ റിഹേഴ്സൽ, പ്രോപ്പറായിട്ടുള്ള ഫുൾ സ്റ്റഡീഡ് ക്യാരക്ടർ സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ വേഗമല്ല ചെയ്യും ചെയ്യും. ആ ചെയ്യുന്നതിൽ നിന്നും പുള്ളി സാറ്റിസ്ഫൈഡ് ആകുന്നവരെ ഹി വിൽ മേക്ക് അസ് ഡു ദാറ്റ്. അല്ല, ക്യാമറ വിത്ത് ക്യാമറ, ക്യാമറയും റിഹേഴ്സലിൽ തന്നെ ആയിരിക്കും അപ്പോഴേ. ഇറ്റ്സ് ഫോർ ദി ക്യാമറമാൻ. ഇത് ചെയ്ത് കഴിയുമ്പോൾ പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ചെയ്തതിൽ നിന്നും നമ്മൾ കുറച്ചുകൂടെ നന്നാക്കാന്ന് പറഞ്ഞ് അത് വേണ്ട കേട്ടോ. നമ്മൾ മറ്റേ ചെയ്തതിലൊരു സാധനമുണ്ട് അതിൽ പുള്ളിയുടെ മനസ്സിൽ, പുള്ളി അത് ഫീഡ് ചെയ്ത് കഴിഞ്ഞു, അതിൽ മേലേക്ക് എൻ്റെ പുള്ളിയുടെ മനസ്സിൽ അതാണ് കയറിയിരിക്കുന്നത്. അതിൽ പുള്ളി അത് വേണം, അതിൽ താഴാൻ പാടില്ല. അതിന് മുകളിലോട്ട് നമ്മൾ കയറ്റേണ്ട കാര്യമില്ല. കാരണം എന്നു വെച്ചാൽ പുള്ളിയുടെ മനസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുകളിൽ കയറുക എന്ന് വെച്ചാൽ നമ്മളിലാണ് മുകളിൽ കയറുന്നത്. പുള്ളിയുടെ ഇതിലോ അല്ലെങ്കിൽ പുള്ളിയുടെ കോൺസെപ്റ്റിലോ ക്യാരക്ടറിനോ അതിന് മുകളിൽ പോകേണ്ട കാര്യമില്ലായിരിക്കാം. അതൊക്കെ ഒരു വളരെ എനിക്കിഷ്ടമാണ്. വ്യത്യസ്തമായ ലൊക്കേഷനാണ്, എനിക്കിഷ്ടം അതാണ്, എനിക്കിഷ്ടം അതാണ്. അല്ലാതെ ഒരേപോലെ ചെയ്യാനല്ലല്ലോ ഇഷ്ടം. നമ്മൾ നമുക്ക് എക്സസൈസ്, വി ലൈക്ക് ടു ഡു എക്സസൈസസ്. ഒറ്റ ഷോട്ടിലങ്ങ് തീർത്ത് അങ്ങ് ഇപ്പോൾ അടുത്ത വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കി ഞാനത് തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞ അങ്ങനെ ചെയ്യാനോട് എനിക്ക് താല്പര്യവുമില്ല. ക്ഷമ വേണം, ക്ഷമയോടെ ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണ് കളക്ടർ അത്. കാരണം അതിനകത്തൊക്കെ വളരെ ഒരു സീനിൽ വരുന്നതാണ് അതിനൊക്കെ. ജയസൂര്യയുടെ ഫാദറായിട്ടാണ്, ജയസൂര്യയുടെ ബ്രദറായിട്ടാണ്, സോറി, ജയസൂര്യയുടെ ബ്രദറായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എനിക്കിഷ്ടമുള്ളൊരു നടനുമാണ് ജയസൂര്യ. വളരെ 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 സീരിയസ് ആയിട്ടാണ് അഭിനയത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് ജയസൂര്യ. പുള്ളി അല്ല, പുള്ളിയെ പോലെയുള്ളവരോടൊക്കെ അഭിനയിക്കുന്നൊക്കെയുള്ള സന്തോഷം എന്ന് വെച്ചാൽ ലാഘവത്തോടെ അത് ഇതെന്ന് പറഞ്ഞ് കാണുന്നൊന്നുമില്ല. സാക്രിഫൈസ് ചെയ്യുന്നത്, സാക്രിഫൈസ് ഒരുപാട് പേര് ചെയ്യും. സാക്രിഫൈസ് അല്ലല്ലോ, താല്പര്യം, താല്പര്യമാണ് പുള്ളിയുടെ താല്പര്യമാണ് അത്. സാക്രിഫൈസ് എന്നുള്ളതിനേക്കാൾ വേറെ ഈസ് ഡെഡിക്കേറ്റഡ്, ഡെഡിക്കേറ്റഡ് ആണ് പുള്ളിക്ക് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ. മാനസിക സാക്രിഫൈസ് എന്ന് വെച്ചാൽ ശാരീരികമായിട്ടല്ല, മാനസികമായുള്ളൊരു തയ്യാറെടുപ്പ്. അതിന് തയ്യാറായിട്ടുള്ളൊരു നടനാണ് ജയസൂര്യ. അപ്പം ജയസൂര്യയാണ് അതിനകത്ത് കൂടെ അഭിനയിക്കുന്നത്.
എനിക്കിഷ്ടമാണ് ജയസൂര്യയോട്, ചാക്കോച്ചനോട്, ആസിഫ്, ഞാൻ ഇവരോടൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസം എനിക്ക് തോന്നിയിട്ടുണ്ട്. രസമാണ് നമുക്കത്, സത്യത്തിൽ സന്തോഷമാണ്. ആസിഫ് ഞാനായിട്ടുള്ള മിക്കവാറും ഒരുപാട് പടങ്ങൾ ഹിറ്റാവുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ, ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ. ചാക്കോച്ചനായാലും രസമാണ്, നമുക്ക് ഭയങ്കര രസത്തോടെ നമുക്ക് അഭിനയിക്കുന്നുണ്ട്. റോഷൻ ആൻഡ്രൂസ് എന്ന് പറഞ്ഞ സംവിധായകൻ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് വേറെ ചെയ്യാൻ പറയും. അപ്പോൾ പുള്ളിയുടെ മനസ്സിലുണ്ട്, പുള്ളിയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അവസരം കിട്ടണം, അതാണ് അതിനകത്ത് ആവശ്യം. ബുദ്ധിമുട്ടുണ്ടാവാറില്ല, നമ്മളെ വേദനിപ്പിക്കാനല്ല പുള്ളി ചെയ്യുന്നത്. അവർക്ക് ബുദ്ധിമുട്ട് ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടെന്നുള്ള വാക്കല്ല അതിന്. ബുദ്ധിമുട്ടുള്ളൊരു പ്രവൃത്തി ആരും ചെയ്യാൻ പോകില്ലല്ലോ. ബുദ്ധിമുട്ടല്ല നമുക്കത്, നമ്മളിലേക്ക് ആ ഒരു സ്കൂളിലേക്ക് നമ്മൾ എത്തണം. പുള്ളിയുടെ പടങ്ങളൊന്നും വീക്കായിട്ടില്ലല്ലോ, പുള്ളിയുടെ പടങ്ങളെല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടല്ലേ ചെയ്യാൻ കഴിയുന്നത്. അതെന്ന് വെച്ചാൽ പുള്ളിയുടെ കൺസീവ് ചെയ്യുന്ന രീതിയാണ്. കഴിവുള്ളവർ മാത്രമേ നിലനിൽക്കുകയുള്ളൂ, ഇല്ലാത്തവർക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ സിനിമ വരെ ഉണ്ടാകാം. കഴിവുള്ളത് കൊണ്ട് മാത്രം തന്നെയല്ലേ ഈ ഒരു 40 വർഷത്തിലേറെയായിട്ടും ഇവർ ഈ രണ്ട് സിംഹാസനങ്ങളിലിരിക്കാൻ കഴിയുന്നത്. മറ്റൊരു എത്രയോ പേര് വന്നു പോകുന്നു. മലയാള സിനിമയ്ക്കകത്ത് 100 സിനിമയ്ക്കുള്ളിൽ അഭിനയിച്ചവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അഭിനേതാക്കൾ കാണുമായിരിക്കാം, എണ്ണം കുറവായിരിക്കാം. അപ്പോൾ കഴിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെളിയിച്ച് തെളിയിച്ച് നിന്നാൽ, ടൈമിന് ഏത് കാലഘട്ടത്തിലും തെളിയിച്ച് നിന്നാൽ മാത്രമേ ഇത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതൊരു വലിയ, ഒരുപാട് യുവതാരങ്ങളൊന്നും ഇല്ല മലയാളത്തിൽ. മലയാള ഇൻഡസ്ട്രി വ്യവസായം, സിനിമ വ്യവസായം വളരെ കൊച്ചാണ്. അത് കാരണം എന്താണെന്നറിയോ, അത് കാരണം വെച്ചാൽ ഒരു ചെറിയ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ സിനിമയായി ഇപ്പോൾ. ചെറിയ മൊബൈൽ അല്ല, അത് ഒരെണ്ണം ചെയ്യും, രണ്ടെണ്ണം ചെയ്യും, അത്രയേ ഉള്ളൂ. കഴിവുള്ളത്, കഴിവുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിരലിൽ എണ്ണാവുന്ന 10 വിരലിനകത്ത് എണ്ണാൻ പോലും ഉള്ളവർ നേരെ ചവനെ മുൻനിരയിലില്ല.